നമ്മളിത് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നിങ്ങൾ ഈ ഒരു ടെലഗ്രാം യൂസർ ആണെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ 5 യൂസ്ഫുൾ ബോട്ടാണ് നമ്മളിത് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടെലഗ്രാം നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള ഹിഡൻ ബോട്ട്സ് ഒരുപാട് തരത്തിലുണ്ട്. ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ബോട്ട്സ് ഉണ്ട്. 100% ഷുവർ ആണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാത്ത ഒരുപാട് തരത്തിലുള്ള ബോട്ട്സ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് കുറച്ചുകൂടി എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ രീതിക്കുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ലിസ്റ്റിലുണ്ട്. അപ്പോൾ 5 ബോട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ടെലഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബോട്ട്സ് ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് ഒന്നും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. വാട്സ്ആപ്പ് ഗൈസ്, സാധിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ആദ്യത്തെ ബോട്ട് എന്ന് പറയുന്നത് ഗിഫ്റ്റ് മെസ്സേജ് ബോട്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ഗിഫ്റ്റ് മെസ്സേജ് ബോട്ട് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റാർട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഗിഫ്റ്റ്സും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അറ്റ് ദ റേറ്റ് ഇടുക. അതിന് ശേഷം ഗിഫ്റ്റ് മെസ്സേജ് ബോട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് ഇടുക. അതിനുശേഷം ഏത് തരത്തിലുള്ള ബോട്ടാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഈ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് അതുപോലെ സെർച്ച് ചെയ്യുക. ഓക്കെ, ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിക്കുള്ള ഗിഫ്റ്റ് ഇവിടെ സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബോട്ട് ഇതാണ്. അപ്പോൾ ഗൈസ് ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു ചാറ്റിലോട്ട് കയറുക. ചാറ്റിലോട്ട് കയറിയതിന് ശേഷം നമ്മളവിടെ പിക്ക് എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. പിക്കിന് ശേഷം ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ബിക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. റോസ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റോസുമായി ബന്ധപ്പെട്ട പിക്സൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഒരുപാട് തരത്തിലുള്ള പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നേരെ എടുത്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള രണ്ടാമത്തെ ഒരു ബോട്ട്. ഓക്കെ, നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ ഒരു ബോട്ട് എന്ന് പറയുന്നത് വോയിസ് എന്നാണ്. ഓക്കെ, സിമ്പിളായിട്ട് ഇതുപോലെ വോയിസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വോയിസ് എന്നല്ല, വോയിസ് VOICY. ഓക്കെ, അതുപോലെ കറക്റ്റായിട്ട് തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോട്ട് കിട്ടുന്നതായിരിക്കും. സിമ്പിളായിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഓഡിയോ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്ന് വെച്ചാൽ ഓഡിയോ നേരെ ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ ഒന്നെങ്കിൽ ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ആ ഫയൽസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു വോയിസ് ഞാൻ ഇതിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഹലോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഹലോ എന്നാണ് ഞാൻ അവിടെ അതിൽ വോയിസിലുണ്ടായിരുന്നത്. ആ ഒരു സംഭവം നേരെ ടെക്സ്റ്റിലോട്ട് ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോട്ട് വെച്ച് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മ്യൂസിക് ഫയൽസ് ആയിക്കോട്ടെ, ഓഡിയോ ഫയൽസ് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള ബോട്ട് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതാണ് സിമ്പിളായിട്ടുള്ള ഒരു ബോട്ട് എന്ന് പറയുന്നത് ഫയൽ കൺവേർട്ടർ. ഓക്കെ, ഫയൽ കൺവേർട്ടർ എന്ന് സിമ്പിളായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഫയൽ കൺവേർട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫയൽ കൺവെർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് അവിടെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫയലിൽ ഏത് തരത്തിലുള്ള ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജസ് നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ഇമേജ് സിമ്പിളായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന്, ഓക്കെ, ഞാനിവിടെ കറക്റ്റായിട്ടുള്ള ഒരു ഇമേജ് സിമ്പിളായിട്ട് അതിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തപ്പോൾ ആ ഒരു ഇമേജ് ആ ഒരു ബോട്ടിലോട്ട് സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നെറ്റിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട്. ഏത് ഫയൽ ഫോർമാറ്റിലായിട്ടാണ് മാറ്റേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ JPG ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് PDF ആക്കണമെങ്കിൽ PDF സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ കറക്റ്റായിട്ട് തന്നെ അവിടെ PDFലോട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് വന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ പൊസിഷൻ ഇൻ ക്യൂ എന്ന് പറയുള്ളൊരു സംഭവം ഉണ്ട്. അത് സിമ്പിളായിട്ട് തന്നെ 0 ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അത്രയും ബോട്ടർ അത്രയും പരിപാടി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ട് കിട്ടുന്നത്. ഈ സംബന്ധിച്ചിട്ടുള്ള 5-ാമത്തെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ നിങ്ങൾ അവിടെ സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ടെംപ് മെയിൽ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ടെംപ് മെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടായിരിക്കും കിട്ടുക. ടെംപ് മെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ കൊടുക്കാം. സ്റ്റാർട്ട് എന്ന ബട്ടണിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള മെയിൽ കിട്ടുന്നതായിരിക്കും. ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കും. ഓക്കെ,
ഈ ഒരു മെയിൽ ഓക്കെ ഇപ്പോൾ ഒരു മെയിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇത് ഇത് സിമ്പിളായിട്ട് തന്നെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ടെമ്പററി മെയിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ യൂസേജ് കഴിഞ്ഞ ശേഷം നമുക്ക് ഡിലീറ്റ് ഇമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ടെമ്പററി ആയിട്ടുള്ള കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും, പെർമനൻ്റ്ലി ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ടെമ്പററി മെയിൽ എന്നുള്ള ഈ സിമ്പിളായിട്ടുള്ള ബോട്ട് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ള മെയിൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് വെച്ച് നമുക്ക് ഒ ടി പിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സിമ്പിളായിട്ട് തന്നെ ആ ഒരു മെയിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ആ ബെല്ലേക്ക് ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നായിരിക്കും. അപ്പോൾ എന്തായാലും ഈ എത്രയുള്ള ഡൗട്ടോ എന്തെങ്കിലും എത്ര ഡൗട്ടോ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ കമൻറ്റ് നമുക്ക് റിപ്ലൈ തന്നാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ കോൺടാക്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തതിന് ശേഷം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവിടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാലും കറക്റ്റ് റിപ്ലൈ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിടിലകളുമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. Thank you.